നമസ്കാരം എല്ലാവർക്കും. ജോബ് റൂൾസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ പറയാൻ പോകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രന്റീസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇതിന് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് നവംബർ 20-ാം തീയതിയാണ്. ആൻഡ് ഡിസംബർ 10-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവർ എക്സാമിനേഷൻ വഴിയാണ് അപ്രന്റീസിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് എക്സാമിനേഷന് ടെൻറ്റേറ്റീവ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ജാനുവരി 2021 പറഞ്ഞേക്കുന്ന ഡേറ്റ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ സ്റ്റേറ്റ്സും, ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സും പറഞ്ഞിട്ടുണ്ട്, കേരളം ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരു സ്റ്റേറ്റിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. ആൻഡ് ആ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ്സ് ആണ് അതായത് കൊടുത്തേക്കുന്നത്. നമുക്ക് കേരളത്തിലെ വേക്കൻസി നോക്കാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റ് നോക്കാം കേട്ടോ. ഞാനിപ്പം കേരളത്തിലെ പറയുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ മലയാളം ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ആൻഡ് ആദ്യം വിളിച്ചേക്കുന്നത് എസ് സി ആണ്. എസ് സിക്ക് 14 വേക്കൻസി, എസ് ടിക്ക് 1 വേക്കൻസി, ഒ ബി സിക്ക് 38 വേക്കൻസി, ഇ ഡബ്ല്യു എസിന് 14 വേക്കൻസി, ജനറൽ കാറ്റഗറിക്ക് 74 വേക്കൻസി. അങ്ങനെ മൊത്തം 141 വേക്കൻസി. പിന്നെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനുള്ളതാണ് ബാക്കി കൊടുത്തേക്കുന്നത്. അപ്പം അതിൻ്റേത് നിങ്ങൾ വായിച്ചു നോക്കുക. നമുക്ക് സ്റ്റേറ്റ് വൈസ് ഇനി നമ്മൾ പറഞ്ഞു എത്ര സീറ്റ്സ് ഉണ്ടെന്ന്. ഇനി ആ സ്റ്റേറ്റിലെ ഡിസ്ട്രിക്റ്റിന് ബ്രേക്കപ്പ് ചെയ്തിട്ട് എത്ര സീറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് കേരളത്തിൽ വന്നിട്ട് പാലക്കാട് 14, ട്രിവാൻഡ്രം 4, കണ്ണൂർ 8, മലപ്പുറം 20, കോഴിക്കോട് 10, കാസർഗോഡ് 9, എറണാകുളം 13, കോട്ടയം 10, തൃശ്ശൂർ 28, വയനാട് 4, ഇടുക്കി 11, പത്തനംതിട്ട 3, ആലപ്പുഴ 3, കൊല്ലം 4. ഇത്രയും സീറ്റ്സ് വെച്ചാണ് വേക്കൻസി വന്നേക്കുന്നത് ഡിസ്ട്രിക്ട് വൈസിൽ. ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് ലിമിറ്റ് മിനിമം 20 വയസ്സ്, മാക്സിമം 28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. റിലാക്സേഷൻസ് അവൈലബിൾ ആണ്. ഗവൺമെൻറ് നോംസ് പ്രകാരമുള്ള എസ് സി, എസ് ടി, ഒ ബി സി, പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനെല്ലാം തന്നെ റിലാക്സേഷൻസ് അവൈലബിൾ ആണ്. ഇനി എഡ്യൂക്കേഷൻ, നമ്മൾ എഡ്യൂക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഗ്രാജുവേഷൻ ആണ്. ഗ്രാജുവേഷൻ അക്വയർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 31-ാം തീയതിക്ക് മുമ്പിൽ നിങ്ങൾ ഗ്രാജുവേറ്റ്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഈ അപ്രന്റീസ്ഷിപ്പ് സാധാരണ നമുക്കറിയാലേ 1 കൊല്ലത്തേക്കാണ് വിളിക്കുന്നത്. പക്ഷേ ഇവരുടെ എസ് ബി ഐയുടെ വിളിച്ചേക്കുന്നത് 3 കൊല്ലത്തേക്കാണ്. 3 ഇയേഴ്സ് അപ്രന്റീസ്ഷിപ്പിനാണ് വിളിച്ചേക്കുന്നത്. ആൻഡ് ഇവരുടെ സ്റ്റൈഫൻഡ് വന്നിട്ട് ഫസ്റ്റ് ഇയറിൽ 15,000 രൂപയും, സെക്കൻഡ് ഇയറിൽ 16,500 രൂപയും, തേർഡ് ഇയറിൽ 19,000 രൂപയുമാണ് പറഞ്ഞേക്കുന്നത്. വേറെ ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാകില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈൻ റിട്ടൺ ടെസ്റ്റും അത് കഴിഞ്ഞിട്ട് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ റിട്ടൺ ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ബാങ്ക് എക്സാം പോലെ തന്നെയാണ് കേട്ടോ. ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്, മാത്സ്, പിന്നെ റീസണിങ്, ഇത്രയും കാര്യങ്ങളാണ്. 25 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഓരോ സെക്ഷനും. അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യൻ, 100 മാർക്ക്. ഡ്യൂറേഷൻ ഓരോ സെക്ഷൻ വൈസ് ആണ്. എസ് എസ് സി എക്സാം പോലെയല്ല ബാങ്ക് എക്സാം, അതെല്ലാവർക്കും അറിയാലോ. ഓരോ സെക്ഷനും ഓരോരോ മാർക്സ് ആണ്. ഇനി ഓരോ സബ്ജക്ട്സിനും, അതായത് ഈ പറഞ്ഞേക്കുന്ന 4 എണ്ണത്തിനും ഓരോന്നിനും ഇൻഡിവിജ്വൽ ക്വാളിഫയിങ് മാർക്സ് ഒന്നുമില്ല, എല്ലാം ഓൾ ടുഗെദർ ആണ് എടുക്കുന്നത്. നെഗറ്റീവ് മാർക്സ് ഉണ്ട്. ഇനി എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിലെ എക്സാം സെൻറ്റർ എവിടെയാന്ന് നോക്കാം. കേരളത്തിൽ ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, ട്രിവാൻഡ്രം, തൃശ്ശൂർ, ഇത്രയും സ്ഥലത്തും എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. ഇനി ടെസ്റ്റ് ഓഫ് ലോക്കൽ ലാംഗ്വേജ്. ലോക്കൽ ലാംഗ്വേജ് അതായത് നമുക്ക് മലയാളം എഴുതാനും വായിക്കാനും പറയാനും മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞിരിക്കണം. ആൻഡ് ഇൻ കേസ് നിങ്ങൾ 10-ലോ 12-ലോ മലയാളം നിങ്ങൾക്കൊരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് അണ്ടർഗോ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് എനിക്ക് തോന്നുന്നു സി ബി എസ് ഇക്കാർക്ക് മാത്രമേ 10-ലൊരു ഓപ്ഷൻ ഉള്ളൂ, മലയാളം ഓർ ഹിന്ദി. അപ്പോൾ അങ്ങനെ മലയാളം 10-ലോ +2-ലോ പഠിക്കാത്തവരാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ 2-ാമത്തെ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റിന് അപ്പിയർ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ 10-ലോ +2-ലോ മാർക്ക് ലിസ്റ്റ് കാണിച്ചാൽ മതി. 10-ലും +2-ലും 2-നും വേണ്ട, ഏതിനെങ്കിലും 1-ൽ നിങ്ങൾ മലയാളം പഠിച്ചിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവർ നടത്തുന്ന ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഇൻ കേസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ റിക്വയർഡ് ആയിട്ട് വരില്ല. ഇനി ഫൈനൽ സെലക്ഷൻ, നിങ്ങളുടെ എലിജിബിലിറ്റി നോക്കിയിട്ട് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് പിന്നെ മെഡിക്കൽ എല്ലാം നോക്കിയിട്ടായിരിക്കും ഫൈനൽ സെലക്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇനി സെലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു ചെറിയ വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിന് 1 ഇയർ വാലിഡിറ്റി ഉള്ളൊരു വെയിറ്റിംഗ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്.
ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കാർക്ക് 300 രൂപയും എസ് സി എസ് ടി ആൻഡ് പി ഡബ്ല്യു കാറ്റഗറിക്കാർക്ക് ഫീസൊന്നും ആപ്ലിക്കബിൾ അല്ല. ഇനി ജനറൽ ഇൻഫർമേഷൻ്റെ അത് പറയാനായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. എല്ലാ അപ്രന്റീഷിപ്പ് ട്രെയിനിങ് പോലെ വേറെ ഏതെങ്കിലും കമ്പനിയിൽ നിങ്ങൾ മുന്നേ ഒരു കൊല്ലമോ അതിൽ കൂടുതലോ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ഓർഗനൈസേഷനിൽ നിങ്ങൾ അപ്രന്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ പൊസിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ കാൻഡിഡേറ്റ്സിനും ആധാർ നമ്പർ മാൻഡേറ്ററി ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും എററോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാം ആൻഡ് വിളിക്കേണ്ട സമയവും കൊടുത്തിട്ടുണ്ട്. ഇനി ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ കാര്യങ്ങളുടെ സോഫ്റ്റ് കോപ്പീസ് ഒക്കെ വേണം എന്താ താഴത്തോട്ട് കൊടുത്തിട്ടുണ്ട്. 7 പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വായിച്ചു നോക്കുക. അപ്പോൾ ഈ അപ്രന്റീഷിപ്പ് SBI ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വാല്യൂ ഉള്ള അപ്രന്റീഷിപ്പ് ആണ്. ആൻഡ് ഇത് കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാം. മോസ്റ്റ്ലി നിങ്ങളുടെ ഡിസ്ട്രിക്ട്സിൽ തന്നെ വേക്കൻസീസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ അപ്ലൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം.